ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മെറ്റീസ് വേൾഡ്. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്ന ഒരു കിട്ടിലൻ ബീഫ് റെസിപ്പിയാണ്. നമ്മുടെ തനി നാടൻ ബീഫ് വറുത്തരച്ചത്, തേങ്ങ വറുത്തരച്ചത്, അടിപൊളി റെസിപ്പിയാണ്. നമുക്ക് റെസിപ്പിയിലേക്ക് പോയാലോ. അപ്പോൾ ഞാനൊരു ഹാഫ് കെ ജി ബീഫ് എടുക്കുന്നത്. ബീഫ് എടുക്കുമ്പോൾ എപ്പോഴും നെഞ്ചും കൂടെ എടുക്കണം, അതായത് റിബ്സിൻ്റെയൊക്കെ ആ ഒരു പോർഷൻ. ഓക്കെ, അപ്പോൾ എല്ലില്ലാത്ത പോർഷനാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഫസ്റ്റ് 2 teaspoons ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. 2 teaspoons ഇട്ടിട്ടുണ്ട്. അല്പം വെളിച്ചെണ്ണ, അപ്പോൾ ബീഫൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണയിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ നെഞ്ചും കൂടെ എടുക്കുമ്പോൾ കുറച്ചുകൂടി കുറച്ച് നെയ്യൊക്കെ ഉണ്ടാവും, പക്ഷേ അത് ഭയങ്കര ടേസ്റ്റിയാണ്, ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. ഓക്കെ, ആവശ്യത്തിന് ഉപ്പുമിട്ട് നമുക്കിത് നന്നായി കൈകൊണ്ടൊന്ന് തിരുമ്മി പിടിപ്പിക്കാം. ഓക്കെ, അപ്പോൾ ബീഫൊക്കെ ഒന്ന് ചതഞ്ഞും കിട്ടും. അപ്പം മുറുക്കി തിരുമ്മണം കേട്ടോ, അപ്പോഴാണ് ആ ഒരു ബീഫൊക്കെ ഒന്ന് ചതഞ്ഞ് കിട്ടും. അല്ലെങ്കിൽ തന്നെ ഈ നെഞ്ചും കൂടെന്ന് പറയുന്നത് കുറച്ച് സോഫ്റ്റായിട്ടുള്ള പോർഷനാണ്. ഞാനിതിലേക്ക് ഈ കുക്കറിന് വേണ്ടിയിട്ടാണ് ഞാൻ 1/2 glass വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. നോർമലി വെള്ളം ഒഴിക്കേണ്ട ആവശ്യം വരാറില്ല, എൻ്റെ ഈ കുക്കറിന് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കൊരു 4-5 whistles കേൾപ്പിക്കാം. നമുക്ക് അതിൻ്റെ ഇടയിൽ കൂടി തേങ്ങ ഒന്ന് വറുത്തരയ്ക്കാം. ഞാൻ നോർമലി ചെയ്യാറെന്ന് വെച്ചാൽ നമ്മുടെ മിക്സിയിലിട്ടാണ് തേങ്ങ ഒന്ന് ക്രഷ് ചെയ്തെടുക്കും. ഓക്കെ, ഒന്ന് ഇങ്ങനെ കഴന്നെടുത്തിട്ട് മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കും. അപ്പോൾ പെട്ടെന്ന് തേങ്ങ വറുത്തെടുക്കാൻ പറ്റും. കണ്ടോ, ഇടുമ്പോൾ തന്നെ അത് ആ ഒരു കളറ് മാറുന്നത് കണ്ടോ. അപ്പം ഞാൻ നല്ല വെളിച്ചെണ്ണ, കുറച്ച് വെളിച്ചെണ്ണ നന്നായി ചൂടാക്കിയതിന് ശേഷം ഈ ഒരു തേങ്ങ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അതിൻ്റെ കളറുകൾ മാറിക്കിട്ടും, ഒന്ന് റോസ്റ്റായി കിട്ടും. ഇതിലേക്ക് ഞാൻ 1 teaspoon ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 teaspoon, നമ്മൾ ഓൾറെഡി 2 teaspoons ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് വേണ്ട ഹോൾ സ്പൈസസ് ആണ് എടുത്തേക്കുന്നത്. ഇതിൽ 1 teaspoon ജീരകം, 1 teaspoon കുരുമുളക്, 4-5 ഏലക്ക, 4-5 ചെറിയ കഷ്ണം പട്ട, 1 തക്കോലം, 3 ഗ്രാമ്പു, ഇതാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഏലക്കയുടെ നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു 4-5 ഏലക്ക എടുത്തേക്കുന്നത്. ഇനിയിപ്പോൾ ഇത് നന്നായി റോസ്റ്റഡ് ആവട്ടെ, നല്ല കളറൊക്കെ ഒന്ന് മാറി വരട്ടെ. കൈയെടുക്കാതെ ഇളക്കണം, കാരണം ഇത് നമ്മൾ മിക്സിയിലിട്ട് ചതച്ചെടുത്തേക്കുന്നത് കൊണ്ട് തന്നെ ചെറിയ പീസസ് ആയിരിക്കും അല്ലേ. തേങ്ങ ഭയങ്കര നൈസ് പീസസ് ആയിരിക്കും, അപ്പോൾ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോവും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. പക്ഷേ ഇത് ഭയങ്കര ഷോർട്ട് കട്ടാണ് കേട്ടോ, പെട്ടെന്ന് തീരും. മറ്റേതൊക്കെ വെച്ചാൽ ഞാനിത് യൂസ്ഡ് ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കുറേ സമയം എടുക്കും, പക്ഷേ ഇത് പെട്ടെന്ന് തീരും. അപ്പോൾ ഇതിൽ പക്ഷേ 2-3 കഷ്ണമൊക്കെ തേങ്ങ അടിഞ്ഞിട്ടില്ല, അത് കുഴപ്പമില്ല, കിടന്നോട്ടെ. നമുക്ക് മിക്സി അരച്ചെടുക്കുമ്പോഴേക്കും അതൊന്നും നമുക്ക് അരഞ്ഞു കിട്ടുമല്ലോ. ഞാനിതിലേക്ക് 1 tablespoon മുഴുവൻ മല്ലിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പച്ചമല്ലിയൊക്കെ അരച്ച് ഇത് വയ്ക്കുമ്പോൾ കുറച്ച് ടേസ്റ്റ് കൂടുതലാണ് ശരിക്കും. പലപ്പോഴും നമ്മൾ വാങ്ങിക്കുന്ന മല്ലിപ്പൊടി കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ പച്ചമല്ലി ആകുമ്പോൾ ആ പ്രശ്നമില്ല. പച്ചമല്ലി അല്ല, ഉണക്കമല്ലി. ഓക്കെ, മുഴുവമല്ലി. അപ്പോൾ നന്നായി റോസ്റ്റഡ് ആയിട്ടുണ്ട്, നന്നായി കളറ് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ തീ ഓഫ് ചെയ്തു. ഇനിയിപ്പോൾ 1 tablespoon മുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മല്ലിപ്പൊടി ആഡ് ചെയ്യേണ്ട, ഓൾറെഡി പച്ചമല്ലി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ 1 tablespoon മല്ലിപ്പൊടിയും 1/2 teaspoon മഞ്ഞൾപ്പൊടിയുമാണ് ആഡ് ചെയ്തേക്കുന്നത്. തീ ഓഫ് ചെയ്തു എന്ന് പറഞ്ഞാലും ഇത് നന്നായി ഒരു 2 minutes ഒരു 5 minutes ഇതൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം, എന്നാലേ അല്ലെങ്കിൽ ആ അടിഭാഗമൊക്കെ കരിഞ്ഞു പോകും. ഇതൊന്ന് ആറിയിട്ട് നമുക്ക് നന്നായി അടിച്ചു വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള സവാള ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്കൊരു വലിയ സവാള തന്നെ എടുത്തേക്കുന്നത്, 3-4 പച്ചമുളകും കുറച്ച് കരിവേപ്പിലയും ഇട്ട് നമുക്കിതൊരു ഗോൾഡൻ കളർ ആവുന്നതുവരെ വഴറ്റിയെടുക്കാം. നല്ല ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ല മഷി പോലെ അരച്ചെടുത്ത നമ്മുടെ ഗ്രേവി, നമ്മുടെ വറുത്തരപ്പ് ഇട്ട് കൊടുക്കാം. ഞാൻ ഇത് നന്നായി മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇത് നന്നായി മൂപ്പിച്ചെടുക്കുമ്പോഴാണ് കറിയുടെ ടേസ്റ്റ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുക.
ഓൾറെഡി ഇത് വറുത്തരച്ചതാണ്, അപ്പോൾ ആ ഒരു രീതിയാണ് ഇതിനുണ്ടത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് മൂത്ത് കിട്ടും. എന്നാലും ആ മൂത്ത് ആ കളറൊക്കെ മാറി ഒന്ന് ആ ഗ്രേവി സെറ്റ് ആകുമ്പോഴേക്കും ഇതിന് നല്ല ടേസ്റ്റ് വരും. അപ്പം ഞാനത് കുറച്ച് ഫാസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് നോർമലി ചൂടായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് ഫാസ്റ്റായിട്ടത് ഉരിഞ്ഞ് കിട്ടും നമുക്ക്. നമുക്ക് നന്നായി മുരിഞ്ഞിട്ടിട്ടുണ്ട്, നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ഹാഫ് ഗ്ലാസ് വെള്ളം കൂടി ആ മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് ഒന്ന് കറക്കിയെടുത്തിട്ടുണ്ട്. ആ വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് തിളക്കട്ടെ. ഇത് നന്നായി തിളച്ച് വന്നപ്പോൾ നമുക്ക് നമ്മുടെ ബീഫും കൂടി ഇട്ട് കൊടുക്കാം. ബീഫിൽ നമുക്ക് ആദ്യം വെള്ളമൊന്നുമില്ല, ഈ ഒരു വെള്ളം മാത്രമേ ഉള്ളൂ. നന്നായി തിളച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് സിമ്മിലിട്ട് ഇത് കുറച്ച് നേരം ഒരു 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാം. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, നമ്മൾ തന്നെ പൊടിച്ച ഗരം മസാലപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്യാം. അപ്പോഴാണ് ആ ഫ്ലേവറൊക്കെ, മസാലയുടെ ഫ്ലേവറൊക്കെ നമ്മുടെ ബീഫിലേക്ക് പിടിക്കത്തുള്ളൂ. പിന്നെ ഇത് കുറച്ച് നെയ്യുള്ള ഇറച്ചിയാണ്, അപ്പോൾ ടേസ്റ്റ് ഡെഫിനറ്റ്ലി കൂടും. ഇത് സെറ്റായിട്ടുണ്ട്, പെർഫെക്റ്റ് ആയിട്ടുണ്ട്. നോക്ക്, ചാറ് കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഞാൻ അധികം ചാറായിട്ട് എടുത്തിട്ടില്ല, ഒരു ഗ്രേവി ആയിട്ടാണ് എടുത്തേക്കുന്നത്. ഇത് നെയ്ച്ചോറിൻ്റെ കൂടിയും ചോറിൻ്റെ കൂടിയും ചപ്പാത്തിയുടെ കൂടിയും ഒക്കെ നല്ല കോമ്പിനേഷനാണ്. ഇപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഇവിടെ ഒരു ബീഫിൻ്റെ തന്നെ ഒരു 7-8 ടൈപ്പ് റെസിപ്പി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഞാൻ പ്ലേലിസ്റ്റ് ഇതിൻ്റെ കൂടെ വയ്ക്കാം. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, ഏതാ ബെസ്റ്റ് എന്നുള്ളത് നിങ്ങൾ ചെയ്ത് നോക്കൂ. അപ്പോൾ ഇതിലൊരു ഒരു ടിപ്പ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കുറച്ച് പഞ്ചസാര, ഞാൻ എപ്പോഴും പറയാറുണ്ട് ഈ മസാലയൊക്കെ ചെയ്യുന്ന കറിക്ക് ഒരു പിഞ്ച് പഞ്ചസാര ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ കേക്കിലൊക്കെ ഒരു പിഞ്ച് ഉപ്പ് ആഡ് ചെയ്യുന്ന പോലെ ഒരു പഞ്ചസാര ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു ഫ്ലേവർ ഉണ്ടാവും, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ആ ഒരു എല്ലാം ഒന്ന് ബാലൻസ്ഡ് ആയിട്ട് കിട്ടും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. ഇനി ഒരു കിട്ടിലം വീഡിയോ ആയിട്ട് വരുന്നുണ്ടാവും. അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാം.